ജെഡിയു സംസ്ഥാന പ്രസിഡന്റ് എംപി വീരേന്ദ്രകുമാറുമായി മുഖ്യമന്ത്രി അല്പസമയത്തിനകം കൂടിക്കാഴ്ച നടത്തും. പാലക്കാട്ടെ തോൽവിയെക്കുറിച്ച് പഠിച്ച യുഡിഎഫ് ഉപസമിതി റിപ്പോർട്ട് നടപ്പിലാക്കാത്തതിനെ തുടർന്ന് യുഡിഎഫിൽ ജെഡിയു ഇടഞ്ഞു നിൽക്കുന്ന സാഹചര്യത്തിലാണ് അന്നയ ചർച്ച നടക്കുന്നത്. വിശദാംശങ്ങളുമായി സിജു കോഴിക്കോട് നിന്നും ചേരുന്നു. സിജു, ചർച്ച അല്പസമയത്തിനകം തന്നെ ഔദ്യോഗികമായി ആരംഭിക്കും. എന്തായിരിക്കും മുഖ്യമന്ത്രി വീരേന്ദ്രകുമാറിന്റെ അടുത്തേക്ക് എത്തിയാണ് ചർച്ചയ്ക്ക് മുൻകൈ എടുത്തിരിക്കുന്നത്? ഈ സാഹചര്യത്തിൽ അനുനയത്തിനുള്ള സാധ്യതകൾ ഏത് രീതിയിലായിരിക്കും? പ്രജീഷ്, മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയും എം പി വീരേന്ദ്രകുമാറും തമ്മിലുള്ള ചർച്ച അല്പസമയങ്ങൾക്കകം ആരംഭിക്കും. ഇതിനായി ചർച്ച കൂടിക്കാഴ്ചയ്ക്കായി മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി എം പി വീരേന്ദ്രകുമാറിൻ്റെ കോഴിക്കോട്ടെ വസതിയിൽ എത്തിക്കഴിഞ്ഞു. മുഖ്യമന്ത്രിക്ക് ഉച്ചഭക്ഷണം ഏർപ്പെടുത്തിയിരിക്കുന്നത് വീരേന്ദ്രകുമാറിൻ്റെ വസതിയിലാണ്. ഇപ്പോൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രിയോടൊപ്പം കോൺഗ്രസ് നേതാക്കളായ ടി സി ഡി കെ രാഘവൻ എം പി തുടങ്ങിയ നേതാക്കളും ജെ ഡി യുവിൻ്റെ പ്രധാന നേതാക്കളും ഇപ്പോൾ എം പി വീരേന്ദ്രകുമാറിൻ്റെ വസതിയിലുണ്ട്. ചർച്ച അല്പസമയങ്ങൾക്കകം ആരംഭിക്കുമെന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്. പ്രധാനമായും ഇന്നത്തെ ചർച്ചയ്ക്ക് ആധാരമായ വിഷയം കഴിഞ്ഞ സംസ്ഥാന നേതൃയോഗത്തിന് ശേഷം എം പി പാലക്കാട്ടെ തോൽവിയുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടത്തിയ ഉപസമിതി റിപ്പോർട്ടിന്മേൽ നടപടിയെടുക്കാത്തതിൽ ശക്തമായ പ്രതിഷേധം ജെ ഡി യു രേഖപ്പെടുത്തിയിരുന്നു. അതോടൊപ്പം തന്നെ എം പി വീരേന്ദ്രകുമാർ പരസ്യമായ ഒരു ഇക്കാര്യത്തിൽ തങ്ങളുടെ നിലപാടും പ്രതിഷേധവും യു ഡി എഫിനെ അറിയിച്ചിരുന്നു. ഇക്കാര്യത്തിൽ റിപ്പോർട്ടിൽ പരാമർശിക്കുന്ന കോൺഗ്രസ് നേതാക്കൾക്കെതിരെ ശക്തമായ നടപടിയെടുക്കണമെന്ന ആവശ്യമാണ് അന്ന് മുന്നോട്ട് വെച്ചത്. എന്നാൽ അതിനുശേഷം നേതൃയോഗം കഴിഞ്ഞതിന് ശേഷം ദിവസങ്ങൾ കഴിഞ്ഞിട്ടും ഇക്കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കുന്നതിന് യു ഡി എഫിന് സാധിച്ചിട്ടില്ല. ഈ സാഹചര്യത്തിൽ ജെ ഡി യു നിലപാട് കടുപ്പിച്ചതോടുകൂടിയാണ് ഒരു ചർച്ചയ്ക്ക് വഴിയൊരുങ്ങിയിരിക്കുന്നത്. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിൽ ഒരു അനുനയ ചർച്ചയ്ക്കുള്ള ഒരു ശ്രമമാണ് ഇന്ന് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. പാലക്കാട്ട് എം പി വീരേന്ദ്രകുമാർ 100,000-ൽ പരം വോട്ടിന് പരാജയപ്പെട്ടതുമായി ബന്ധപ്പെട്ട് ആർ ബാലകൃഷ്ണപിള്ള അധ്യക്ഷനായ ഉപസമിതി റിപ്പോർട്ടിൽ 3 കോൺഗ്രസ് നേതാക്കൾ ഇതുമായി ബന്ധപ്പെട്ട് കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയിരുന്നു. അത് ഡി സി സി പ്രസിഡന്റ് സി വി ബാലചന്ദ്രൻ, അതോടൊപ്പം തന്നെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ചെയർമാനായിരുന്ന സി ചന്ദ്രൻ, പി ബാലഗോപാൽ തുടങ്ങിയവരായിരുന്നു ഇത്തരത്തിൽ പാലക്കാട്ട് എം പി വീരേന്ദ്രകുമാറിൻ്റെ പരാജയത്തിൻ്റെ കാരണക്കാരായത് എന്ന് റിപ്പോർട്ടിൽ കൃത്യമായും പരാമർശിച്ചിരുന്നു. ഇവർക്കെതിരെ ഒരു നടപടിക്കും ഈ റിപ്പോർട്ടിന്മേൽ ആർ ബാലകൃഷ്ണപിള്ള അധ്യക്ഷനായ ഉപസമിതിയുടെ റിപ്പോർട്ടിൽ ഒരു ശുപാർശ ചെയ്തിരുന്നു. എന്നാൽ ഇക്കാര്യത്തിൽ ഇതുവരെ തന്നെ ഒരു തീരുമാനമുണ്ടായിരുന്നില്ല. റിപ്പോർട്ട് ഇതുവരെ യു ഡി എഫിനകത്ത് ചർച്ച ചെയ്തിട്ടില്ല, ഇതിന്മേൽ നടപടിയെടുത്തിട്ടില്ല. ഇന്ന് നിലവിൽ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കളുടെ പ്രധാന ശ്രമം നടക്കുന്നത് ഡി സി സി പ്രസിഡന്റിനെ ഈ റിപ്പോർട്ടിൽ നിന്ന് നീക്കം ചെയ്യുക, ഒരു നടപടി ഡി സി സി പ്രസിഡന്റിനെതിരെ എടുക്കുന്നതുമായി ബന്ധപ്പെട്ട് അതിൽ നിന്ന് ഡി സി സി പ്രസിഡന്റിൻ്റെ പേര് വെട്ടിമാറ്റുക തുടങ്ങിയ ഒരു ഉദ്ദേശത്തോടുകൂടിയാണ് കോൺഗ്രസ് നേതാക്കൾ ഇപ്പോൾ ആ ഒരു നീക്കം നടത്തുന്നത്. എന്നാൽ പാലക്കാട്ടെ തോൽവി, 100,000-ൽ വോട്ടിന് പാലക്കാട് എം പി വീരേന്ദ്രകുമാർ തോറ്റത് പാർട്ടിക്ക് വലിയ നാണക്കേടുണ്ടാക്കി എന്ന വിലയിരുത്തലാണ് ജെ ഡി യുവിൻ്റെ സംസ്ഥാന നേതൃയോഗത്തിൽ ഒരു വിലയിരുത്തലുണ്ടായിരിക്കുന്നത്. മുഖ്യമന്ത്രി സ്വാഭാവികമായും ഇന്ന് ജെ ഡി യുവിനെ അനുനയിപ്പിക്കുന്നതിന് വേണ്ടി ഒരു സമവായ ഫോർമുല ഇന്ന് മുന്നോട്ട് വെക്കും. എന്നാൽ ആ സമവായ ഫോർമുല എത്രത്തോളം ജെ ഡി യു സ്വീകരിക്കും, എം പി വീരേന്ദ്രകുമാർ നേതാക്കളും സ്വീകരിക്കുമെന്നതാണ് കണ്ടറിയേണ്ടിയിരിക്കുന്നത്. കാരണം ഇത്രയും വലിയ ഒരു ഭൂരിപക്ഷത്തിന് പാലക്കാട് പരാജയപ്പെട്ടത് കൃത്യമായും കോൺഗ്രസ് നേതാക്കളുടെ ഒരു ഇടപെടൽ മൂലമാണെന്നാണ് ഈ ഉപസമിതി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് വ്യക്തമായതാണ്. ഉപസമിതി റിപ്പോർട്ടിലെ പ്രധാന പരാമർശങ്ങളെല്ലാം തന്നെ മാധ്യമങ്ങളിലൂടെ പുറത്തു വന്നിരുന്നു. ഈ സാഹചര്യത്തിൽ പാർട്ടിക്ക് നാണക്കേടുണ്ടാക്കിയ ഒരു തോൽവിയുമായി ബന്ധപ്പെട്ട് കുറ്റക്കാരായവർക്കെതിരെ ശക്തമായ ഒരു തക്കതായ നടപടിയെടുക്കണം എന്ന ഒരു നിലപാട് തന്നെയായിരിക്കും ജെ ഡി യു ഇന്നും സ്വീകരിക്കുക. മുഖ്യമന്ത്രിക്ക് മുന്നിൽ ആ നിലപാട് എടുക്കുന്നതുമായി ബന്ധപ്പെട്ട് തങ്ങളുടെ രാഷ്ട്രീയ നിലപാടെടുക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള രാഷ്ട്രീയ പ്രശ്നം തന്നെയായിരിക്കും എം പി വീരേന്ദ്രകുമാർ മുന്നോട്ട് വെക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ഈ സമവായ ശ്രമം എത്രത്തോളം ഫലം കാണും എന്നറിയില്ല. മറ്റേതെങ്കിലും തരത്തിലുള്ള ഇപ്പോൾ ഒരുപക്ഷെ പല ഒത്തുതീർപ്പ് ഫോർമുലയും ഒരുപക്ഷെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ കയ്യിലുണ്ടാകും. ചിലപ്പോൾ കോഴിക്കോട് യു ഡി എഫ് ചെയർമാൻ സ്ഥാനം ഉൾപ്പെടെ ജെ ഡി യുവിന് വാഗ്ദാനം ചെയ്തുകൊണ്ടുള്ള ഒരു ഒത്തുതീർപ്പ് ശ്രമമായിരിക്കും ചിലപ്പോൾ നടക്കുന്നത്. എന്നാൽ ജെ ഡി യു ഇതിനൊന്നും വഴങ്ങാൻ സാധ്യതയില്ല. രാഷ്ട്രീയമായി പാർട്ടി ചെയർമാൻ്റെ അല്ലെങ്കിൽ അധ്യക്ഷൻ്റെ തോൽവി ആണ് സംഭവിച്ചിരിക്കുന്നത്. യു ഡി എഫിലെ ഘടകകക്ഷികളോടുള്ള സമീപനങ്ങൾ പല മണ്ഡലങ്ങളിലും തോൽപ്പിക്കുന്നു കോൺഗ്രസ് മുൻകൈയെടുത്തുകൊണ്ട്. ഇത്തരത്തിലുള്ള ആരോപണങ്ങളൊക്കെ തന്നെ നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് വീരൻ്റെ തിരഞ്ഞെടുപ്പ് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ വരുന്നത്. മുഖ്യമന്ത്രിക്ക് മുന്നിലുള്ളത് വലിയൊരു വെല്ലുവിളിയല്ലേ? കാരണം ഇവിടെ ജനതാ പരിവാർ രൂപീകരിച്ചിരിക്കുന്നു, നിലപാടുകൾ സംബന്ധിച്ച് ദേശീയ തലത്തിൽ മുന്നോട്ട് പോകുന്ന സാഹചര്യം. അതുകൊണ്ട് തന്നെ വ്യക്തമായ നിലയിൽ
മുന്നോട്ട് വെച്ചിരിക്കുന്ന അഭിപ്രായങ്ങൾ അപ്പാടെ അംഗീകരിക്കണമെന്ന നിലപാടായിരിക്കില്ലേ വീരേന്ദ്രകുമാർ എടുക്കുക? അങ്ങനെയെങ്കിൽ എന്ത് സമവായമായിരിക്കും രൂപപ്പെടുക? ഇതിനോടകം തന്നെ സുധീരനടക്കമുള്ള നേതാക്കൾ സൂചനയിലൂടെ നൽകിക്കഴിഞ്ഞു ഡി സി സി പ്രസിഡന്റിനെ സംരക്ഷിക്കും എന്നുള്ള ഒരു മുൻവിധിയോടുള്ള ഒരു തീരുമാനം. അങ്ങനെയെങ്കിൽ എന്ത് സമവായം, ചർച്ചയ്ക്ക് എന്ത് അടിസ്ഥാനമാണുള്ളത്, എന്ത് റിസൾട്ട് ആയിരിക്കും ഉണ്ടാവുക? പ്രതീക്ഷ, സ്വാഭാവികമായും ഇപ്പോൾ ജെ ഡി യു എടുത്തിരിക്കുന്ന ഈ നിലപാടിനെ ജനതാ പരിവാർ ലയനവുമായി ബന്ധപ്പെട്ട് കൂട്ടി വായിക്കേണ്ടിയിരിക്കുന്നു. കാരണം ജനതാ പരിവാർ ദേശീയ തലത്തിൽ 6 ജനതാ പാർട്ടികൾ ഒന്നിച്ചുകൊണ്ടുള്ള ഒരു ലയനത്തിനുള്ള സാധ്യതകൾ ദേശീയ തലത്തിൽ തെളിഞ്ഞുകൊണ്ടിരിക്കുന്നു. ഈ സാഹചര്യം ഉൾപ്പെടെ ചർച്ച ചെയ്യാനായിരുന്നു ദിവസങ്ങൾക്ക് മുമ്പ് കോഴിക്കോട് ജെ ഡി യുവിൻ്റെ നേതൃയോഗം ചേർന്നിരുന്നത്. നേതൃയോഗം സ്വാഭാവികമായും കോൺഗ്രസ് ബി ജെ പി ഇതര ഒരു ബദൽ എന്ന രീതിയിൽ ജനതാ പരിവാർ പാർട്ടികളുടെ ഒരു ലയനം അസാധ്യമായാൽ സ്വാഭാവികമായും ദേശീയ നേതൃത്വത്തിൻ്റെ ഒരു തീരുമാനം അനുസരിച്ചുകൊണ്ട് മാത്രമേ കേരളത്തിലെ ജനതാ പാർട്ടിക്കും മുന്നോട്ട് പോകാനാവൂ. ആ ഒരു സാഹചര്യം കൂടി മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് ജെ ഡി യു നിലവിൽ അവരുടെ നിലപാട് കടുപ്പിച്ചിരിക്കുന്നത്. കൃത്യമായും ഈ പാലക്കാട്ടെ തോൽവിയുമായി ബന്ധപ്പെട്ട് കൊണ്ട് എം പി വീരേന്ദ്രകുമാറിൻ്റെ പരാജയത്തെ അവരുടെ ഒരു അഭിമാന പ്രശ്നമായിക്കൊണ്ടാണ് കാണുന്നത്. അതോടൊപ്പം തന്നെ ഈ പാലക്കാട്ടെ തോൽവിക്ക് ശേഷം യു ഡി എഫിനകത്ത് ജെ ഡി യു നേരിട്ടുകൊണ്ടിരിക്കുന്ന അവഗണനയെക്കുറിച്ചെല്ലാം തന്നെ എം പി വീരേന്ദ്രകുമാർ പല ഘട്ടങ്ങളിലായി പരസ്യമായ പ്രതികരണത്തിലൂടെ വ്യക്തമാക്കിയിരുന്നു. അതുകൊണ്ട് തന്നെ ഈ പാലക്കാട്ടെ തോൽവിയുമായി ബന്ധപ്പെട്ട് ഉപസമിതി റിപ്പോർട്ടിന്മേൽ യാതൊരു തരത്തിലുള്ള വിട്ടുവീഴ്ചയ്ക്കും നിലവിൽ ജെ ഡി യു തയ്യാറാകില്ല എന്നാണ് നമുക്ക് ചർച്ചയെ വീരേന്ദ്രകുമാർ ഏത് രീതിയിലാണ് കാണുന്നത്? വീരേന്ദ്ര വിഭാഗത്തിന് വിശ്വാസമുണ്ടോ മുഖ്യമന്ത്രിയുടെ ഇടപെടലിലൂടെ പൂർണ്ണമായി തങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന പേരുകൾക്കെതിരെ, അല്ലെങ്കിൽ ഡി സി സി പ്രസിഡന്റിൻ്റെ അടക്കം അധ്യക്ഷൻ്റെ അടക്കം നടപടി വരുമെന്നൊരു ബോധ്യമുണ്ടോ? ഈ ചർച്ചയെ പൂർണ്ണ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലാണോ അവർ കാണുന്നത്? പ്രജീഷ്, ഇന്നത്തെ ചർച്ചയെ ജെ ഡി യു സമീപിക്കുന്നത് മറ്റൊരു തരത്തിലാണ്. കാരണം അവരുടെ നിലപാട് ഈ സംസ്ഥാന നേതൃയോഗത്തിന് ശേഷം അവർ പരസ്യമായി അറിയിച്ചിരുന്നു. അതോടൊപ്പം തന്നെ ഈ പാലക്കാട്ടെ തോൽവിക്ക് ശേഷം അവർ യു ഡി എഫിനകത്ത് ഉള്ള അവഗണനയ്ക്കെതിരെ ശക്തമായ പ്രതിഷേധവുമായി രംഗത്ത് വന്നിരുന്നു. ഈ അനുനയ ചർച്ചയ്ക്ക് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ഇവിടെ എത്തുമ്പോൾ സ്വാഭാവികമായും അവർ യു ഡി എഫിനകത്ത് നേരിടുന്ന രാഷ്ട്രീയ പ്രശ്നങ്ങൾ അവഗണനയെക്കുറിച്ച് എല്ലാം തന്നെ യു ഡി എഫിൻ്റെ ഒരു പ്രധാന മുഖ്യമന്ത്രിയുടെ മുന്നിൽ അവതരിപ്പിക്കാൻ ഒരു അവസരം ലഭിക്കുന്നു എന്ന് തന്നെയാണ് ജെ ഡി യു ഇതിനെ കാണുന്നത്. അതോടൊപ്പം തന്നെ ഇന്നലെ മുഖ്യമന്ത്രിയുടെ കൂടിക്കാഴ്ചയുമായി ബന്ധപ്പെട്ടുകൊണ്ട് എം പി വീരേന്ദ്രകുമാർ മാധ്യമങ്ങളോട് പ്രതികരിച്ചിരിക്കുകയാണ്. ഈ നിലവിൽ നേതൃയോഗത്തിന് ശേഷം ഞങ്ങൾ പല രാഷ്ട്രീയ പ്രശ്നങ്ങളും മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ടതാണ് പാലക്കാട്ടെ തോൽവി. ഈ പാലക്കാട്ടെ തോൽവി ഉൾപ്പെടെയുള്ള കാര്യങ്ങളെക്കുറിച്ച് ജെ ഡി യു കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി യു ഡി എഫിനകത്ത് നേരിട്ടുകൊണ്ടിരിക്കുന്ന അവഗണനയും എല്ലാം തന്നെ വളരെ വ്യക്തമായി അക്കമിട്ട് നിരത്തിക്കൊണ്ട് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്ക് മുന്നിൽ അവതരിപ്പിക്കാൻ കഴിയുന്നു എന്നുള്ളത് തന്നെയാണ് ജെ ഡി യു ഇന്നത്തെ ഒരു ചർച്ചയുടെ വിജയം എന്ന രീതിയിൽ ജെ ഡി യു കാണുന്നത്. അതോടൊപ്പം തന്നെ മറ്റ് നേതാക്കളുമായി ബന്ധപ്പെട്ട് ഈ വിഷയങ്ങളെല്ലാം തന്നെ അവതരിപ്പിക്കുമെന്ന് ഇന്നലെ തന്നെ എം പി വീരേന്ദ്രകുമാർ പറഞ്ഞിട്ടുണ്ട്. രണ്ട് ദിവസങ്ങൾക്ക് ശേഷം തിരുവനന്തപുരത്ത് വെച്ച് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയുമായും അതോടൊപ്പം തന്നെ വി എം സുധീരനുമായും ഇതുമായി ബന്ധപ്പെട്ട് ചർച്ച നടത്തുമെന്നും തങ്ങൾ ഉന്നയിക്കുന്ന രാഷ്ട്രീയ പ്രശ്നങ്ങളെല്ലാം മുന്നോട്ട് വെക്കുമെന്നും എം പി വീരേന്ദ്രകുമാർ വളരെ വ്യക്തമായി കാണുന്നുണ്ട്. അതോടൊപ്പം തന്നെ കഴിഞ്ഞ സംസ്ഥാന നേതൃയോഗത്തിന് ശേഷം അവർ മുന്നോട്ട് വെച്ച പാലക്കാട്ടെ തോൽവിയുമായി ബന്ധപ്പെട്ട് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇവർ ജെ ഡി യു ഉദ്ദേശിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തുന്നു. കാരണം ഒരു ചർച്ച എന്ന രീതിയിൽ ഒരു കൂടിക്കാഴ്ചയ്ക്കായി മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി കൃത്യമായി വിളിച്ചുകൊണ്ട് നേരിട്ട് ഇവിടെ എത്തുന്നു. ഒരു രാഷ്ട്രീയ വിജയം എന്ന രീതിയിൽ തന്നെയാണ് ഇവർ ഇതിനെ കാണുന്നത്. അതോടൊപ്പം തന്നെ പ്രധാനമായും ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നതുപോലെ തങ്ങൾ മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയ പ്രശ്നങ്ങൾ വളരെ വ്യക്തമായും കൃത്യമായും മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്ക് മുന്നിൽ അവതരിപ്പിക്കാൻ കഴിയുന്നു. അതോടൊപ്പം തന്നെ വരും ദിവസങ്ങളിൽ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല, കെ പി സി സി പ്രസിഡന്റ് വി എം സുധീരൻ ഉൾപ്പെടെയുള്ള നേതാക്കൾക്ക് മുന്നിൽ തങ്ങൾ എന്തുകൊണ്ട് ഇത്തരത്തിലുള്ള പരസ്യമായ പ്രതിഷേധവുമായി രംഗത്ത് വരുന്നു എന്നതിനെക്കുറിച്ച് കൃത്യമായി തങ്ങളുടെ കാര്യങ്ങൾ അവതരിപ്പിക്കാൻ കഴിയുന്നു എന്ന രീതിയിലാണ് ഇന്നത്തെ കൂടിക്കാഴ്ചയും ഇനി വരാനിരിക്കുന്ന കൂടിക്കാഴ്ചകളെയും ജെ ഡി യു നേതൃത്വവും എം പി വീരേന്ദ്രകുമാറും എല്ലാം കാണുന്നത്. പ്രജീഷ്, സിജുവാണ് വിശദാംശങ്ങൾ നൽകിയത്. യോഗം മുഖ്യമന്ത്രി വീരൻ കൂടിക്കാഴ്ച അല്പസമയത്തിനകം തന്നെ ഔദ്യോഗികമായി ആരംഭിക്കും. അന്വേഷണവുമായിട്ടാണ് മുഖ്യമന്ത്രി എത്തിയിരിക്കുന്നത്. വീരൻ വിഭാഗം അതേസമയം കടുത്ത നിലപാടിൽ ആണ് എന്ന സൂചനയാണ് ലഭിക്കുന്നത്.